നമസ്കാരം, ഡേ മീഡിയസിലേക്ക് സ്വാഗതം. ഭീഷ്മപർവ്വം റിലീസ് 100% ഒക്യുപ്പൻസിയിൽ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പറയാനുള്ളത്. നമുക്ക് 400 മുകളിൽ സ്ക്രീനുകൾ കിട്ടും, ഏകദേശം 500 സ്ക്രീനുകൾ വരുമെന്ന് ഏകദേശം ഒരു ധാരണയും ഉണ്ടായിട്ടുണ്ട്. ഭീഷ്മപർവ്വം നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ച സിനിമകൾ ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അടുപ്പിച്ച സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേ സിനാമിക എന്ന ദുൽഖർ സൽമാന്റെയും അതേപോലെ നാരദൻ എന്ന ടോമിനോ സിനിമയുമാണ്. ഈ രണ്ട് സിനിമയ്ക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ടോമിനോയിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും സൂപ്പർ ഹിറ്റുകൾ രണ്ടും കയ്യിലിരിക്കുന്ന സമയത്ത് വമ്പൻ സക്സസ്, സ്വർണ്ണം ഒ ടി ടിയിലും ഒന്ന് തിയേറ്ററുകളിലും വമ്പൻ സക്സസ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ അവരുടേതായി വരുന്ന അടുത്ത സിനിമകളാണ്. ഏറെ പ്രേക്ഷകർക്ക് ഇതിന് ഭയങ്കര താല്പര്യവും ഉള്ളതാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരെണ്ണം തമിഴ് സിനിമയാണ് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെങ്കിലും ദുൽഖർ സിനിമയ്ക്ക് മിനിമം 100 തിയേറ്ററെങ്കിലും അതേപോലെ തന്നെ ടോവിനോയുടെ സിനിമയ്ക്ക് ഒരു 200 തിയേറ്ററെങ്കിലും കിട്ടേണ്ടതാണ്. അപ്പം മൊത്തം 300 തിയേറ്ററുകൾ അവിടെ പോകും. ഒപ്പം അതിനൊപ്പം ആറാട്ട് എന്ന സിനിമ ഉണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്നു. അതും കൂടെ വരുമ്പോഴത്തേക്ക് എന്താണേലും ഇപ്പൊ 500 തിയേറ്ററിൽ ഓടുന്ന സിനിമ രണ്ടാഴ്ച കഴിയുമ്പോൾ 200 തിയേറ്ററിലെങ്കിലും പോകും, അല്ലെങ്കിൽ 100 തിയേറ്ററിലെങ്കിലും നിൽക്കും എന്നുള്ളൊരു ധാരണയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 400 തിയേറ്ററുകൾ അവിടെ പോകുന്നു. ബാക്കി 300 തിയേറ്ററുകളെ അല്ലെങ്കിൽ 350 തിയേറ്ററുകളെ ഭീഷ്മയ്ക്ക് കിട്ടുള്ളൂ എന്നൊരു കാര്യവുമുണ്ടായിരുന്നു. പക്ഷേ ആറാട്ട് ഈ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ അതിന്റെ എത്രത്തോളം തിയേറ്ററുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ നാരദൻ മാറ്റി വെക്കുമോ എന്നുള്ളതും. എന്താണേലും 100% ഒക്യുപ്പൻസിയിൽ വരുമ്പോൾ അത് ഭീഷ്മയ്ക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ്. ഒരു ഐഡിയ അനുസരിച്ച് അല്ലെങ്കിൽ ശരാശരി ഒരു രീതികൾ അനുസരിച്ചിട്ട് നേരത്തെ ഇവിടെ കുറുപ്പ് വലിയ ഹിറ്റോടെ വലിയ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് മുന്നേറുന്ന സമയത്താണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ വരുന്നു. അപ്പോ ആ സിനിമ നല്ല റണ്ണിങ്ങിൽ നിൽക്കുന്ന സമയത്ത് അതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് മരക്കാർ കയറിയത്. കേരളത്തിലുള്ള 600 മുകളിലുള്ള തിയേറ്ററുകളിലേക്ക് ആ സിനിമ എത്തി ഓടി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതേപോലെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം തിയേറ്ററുകാർ വിചാരിച്ചാൽ അത് നടക്കും. പ്രത്യേകിച്ച് ഭീഷ്മപർവം ഇറങ്ങുമ്പോൾ അതിന് നിർബന്ധവുമാണ്. കാരണം അതേപോലെയുള്ള ഒരു സാഹചര്യമാണ് മമ്മൂട്ടി ഉണ്ടാക്കി കൊടുത്തിരുന്നതും. തിയേറ്ററുകാർക്ക് സിനിമ ഇല്ലാത്ത സമയത്ത് തിയേറ്ററിൽ സിനിമ ഇറക്കിയ വ്യക്തി എന്നുള്ള കാര്യം. അപ്പൊ എന്താണെങ്കിലും ഒരു പ്രതീക്ഷയാണ്, ഒരു പക്ഷേ കേരളത്തിലെ 600 മുകളിലുള്ള തിയേറ്ററുകളിലും ഭീഷ്മപർവം ഇറങ്ങാം. പക്ഷേ അതൊന്നും നടന്നില്ലെങ്കിൽ പോലും 400 സ്ക്രീനുകളിൽ ഉറപ്പായിട്ടും 100% ഒക്യുപ്പൻസിയിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. 400 സ്ക്രീനുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിവും. അപ്പോൾ 100% ഒക്യുപ്പൻസി മാർച്ച് 1st വരുമെന്ന് തന്നെയാണ് കേട്ട് കേൾവി. അപ്പോൾ അതിനുവേണ്ടി പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു റെക്കോർഡായിരിക്കും, വെറും റെക്കോർഡല്ല. കളക്ഷൻ റെക്കോർഡുകളിൽ ഫസ്റ്റ് ഡേ എല്ലാം മാറി മറിയാൻ പോകുന്നു. ഇതുവരെ കണ്ട കാഴ്ചയല്ല വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.